നമസ്കാരം. നൂറുകണക്കിന് മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഷെഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ദാരുണമായ വാർത്ത. മലയാളി വിദ്യാർത്ഥിയായ യുവാവിനെ മരിച്ച നിലയിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഏതാനും ആഴ്ച മുൻപ് നടന്ന സംഭവത്തെ തുടർന്ന് സഹപാഠികളായ വിദ്യാർത്ഥികളടക്കം അനേകരെ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചുവരുത്തി അന്വേഷണം നടത്തുന്നതായി അറിയുന്നു. ഈ മരണത്തിന് ഇടയാക്കിയ കാരണങ്ങളിലേക്ക് പോലീസ് അന്വേഷണം എത്താൻ താമസമെടുത്തേക്കും. മരണമടഞ്ഞ വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാക്കുകയാണ് അന്വേഷണ സംഘം. ഏതാനും ആഴ്ചകൾ കാത്തിരുന്നാൽ മാത്രമേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് ലഭ്യമാകൂ. അതിനിടെ ഏതാനും ആഴ്ച മുൻപേ നടന്ന മരണത്തെ തുടർന്ന് സ്റ്റുഡന്റ് കൗൺസിലിലടക്കം ഇടപെട്ട് മൃതദേഹം നാട്ടിലെത്തിച്ചതായാണ് ലഭ്യമായ വിവരം. മരണമടഞ്ഞ യുവാവിന്റെ സഹോദരൻ കവൻട്രി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയാണെന്നും പറയപ്പെടുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്ന സംഭവം പലപ്പോഴും ഷെഫീൽഡിൽ പോലും മലയാളി സമൂഹത്തിൽ പലരും അറിഞ്ഞിട്ടില്ല. മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥിയാണ് മരണമടഞ്ഞതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ വിദ്യാർത്ഥി തലശ്ശേരിക്കടുത്ത് വടകര സ്വദേശിയാണെന്ന് സഹപാഠികൾ സൂചിപ്പിക്കുന്നു. അതിനിടെ ഷെഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അനവധി പരാതികളാണ് പോലീസിനെ തേടിയെത്തുന്നത്. കഴിഞ്ഞ മാസം ചൈനീസ് പെൺകുട്ടികൾ യൂണിവേഴ്സിറ്റിയിൽ ആക്രമിക്കപ്പെട്ട സംഭവം വലിയ വാർത്തയായിരുന്നു. തുടർന്ന് മാഞ്ചസ്റ്ററിലെ ചൈനീസ് കോൺസുലേറ്റ് ഔദ്യോഗികമായി ഷെഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ പരാതി എത്തിക്കുകയും ചെയ്തിരുന്നു. 20 ചൈനീസ് പെൺകുട്ടികളാണ് യൂണിവേഴ്സിറ്റിയിൽ ആക്രമിക്കപ്പെട്ടത്. യു കെയിലെ മറ്റ് യൂണിവേഴ്സിറ്റികളെക്കാൾ ചൈനീസ്, ഇന്ത്യൻ, ആഫ്രിക്കൻ വിദ്യാർത്ഥികളുടെ സാന്നിധ്യമാണ് ഷെഫീൽഡിലുള്ളത്. സ്വാഭാവികമായും നൂറുകണക്കിന് മലയാളി വിദ്യാർത്ഥികളും ഷെഫീൽഡിൽ പഠിക്കുന്നുണ്ട്. വരും വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വംശവെറി പോലെയുള്ള ആക്രമണങ്ങളാണ് ഷെഫീൽഡിൽ നടക്കുന്നതെങ്കിൽ വിദേശ വിദ്യാർത്ഥികളുടെ വരവ് തന്നെ സാരമായി കുറയുമെന്ന് ചൈനീസ് അധികൃതരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് ചൈനീസ് വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നതെന്ന് ചൈന ആരോപിക്കുന്നുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അനേകം ചൈനീസ് വംശജർ ട്വിറ്ററിൽ എത്തിയതോടെ സംഭവം വ്യാപകതോതിൽ ചർച്ചയായി. തുടർച്ചയായ വർഷങ്ങളിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മലയാളി വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതും വിദ്യാർത്ഥികൾക്കിടയിൽ ചർച്ചയാണ്. സ്റ്റുഡന്റ് അക്കോമഡേഷനിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു മരിച്ച മലയാളി യുവാവ്. ഷെഫീൽഡിൽ യൂണിവേഴ്സിറ്റിയിൽ ടീച്ചിംഗ് ബിൽഡിംഗിന് സമീപം വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെടുന്നത് പതിവ് സംഭവമായി മാറിയിട്ടുണ്ട്. ഇക്കാരണത്താൽ ഈ പ്രദേശം കുപ്രസിദ്ധി നേടിയിരിക്കുകയാണ്. മലയാളി വിദ്യാർത്ഥികളും മറ്റും ഭയം കാരണം ഈ സ്ഥലം ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പുതുതായി എത്തുന്ന വിദ്യാർത്ഥികൾ പരിചയക്കുറവ് മൂലം ഇവിടെ എത്തിപ്പെട്ടാൽ പലപ്പോഴും ആക്രമണത്തിന് ഇരയാക്കുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികൾ സ്റ്റുഡന്റ് വെൽഫെയർ ടീമിന്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്കും പോലീസിനും പരാതി നൽകി കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ ദുരൂഹ നിലയിൽ കണ്ടെത്തിയ മലയാളി യുവാവിന്റെ മരണവും സംശയാസ്പദമായി മാറുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയിലെ മറ്റു മലയാളി വിദ്യാർത്ഥികൾ സംഭവം അറിഞ്ഞിട്ടും സ്വകാര്യ സംഭാഷണത്തിൽ ഒതുക്കുന്നതല്ലാതെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന കാര്യത്തിൽ അവ്യക്തത നിറയുകയാണ്. യു കെയിലെ മിക്ക യൂണിവേഴ്സിറ്റികളും ഭൂരിഭാഗം സീറ്റുകളും വിദേശ വിദ്യാർത്ഥികൾ കീഴടക്കി തുടങ്ങിയതോടെ വംശീയ ആക്രമണവും മറ്റും സംഭവിക്കാവുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും സൂചനയുണ്ട്. ക്യാമ്പസുകളിൽ മലയാളി വിദ്യാർത്ഥികൾ കൂട്ടം ചേരുമ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നതും മറ്റും അപൂർവമായെങ്കിലും മറ്റുള്ളവരുടെ ചീത്തവിളിയിൽ എത്തുന്നതായും പറയപ്പെടുന്നു. മികച്ച റാങ്കിംഗ് ഉള്ള യൂണിവേഴ്സിറ്റികൾ തെരഞ്ഞെടുത്തു വരിക എന്ന നിലയിലേക്ക് മലയാളി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാലം കൂടിയാണ് വരാനിരിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ തെളിയിക്കുകയാണ്.